മോള് തുണി കോരിടാൻ വേണ്ടിട്ട് പോയതായിരുന്നേ. കുറച്ചേരം കൂടെ കിടന്നുകൂടായിരുന്നു എനിക്ക്. എവിടെ മോളെവിടെ? അവളെ എണീറ്റില്ലേ? കൊച്ചെണീറ്റില്ല അമ്മ. അമ്മ ഞാൻ ചായ എടുത്തേ. ഇന്നെന്താ ചായക്ക് അടി? ആ ഇന്ന് മോക്ക് ഇഷ്ടപ്പെട്ട ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയും ചട്നിയും ചമ്മന്തിയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഓ ഇന്നും ദോശയാണോ? ഞാൻ അമ്മയോട് ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ. അയ്യോ അത് സാരല്ലേ മോളെ. അമ്മേ മാവ് ബാക്കിയുണ്ടല്ലോ, അപ്പൊ അമ്മ അതും കൂടെ ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാം കേട്ടോ. മോള് വേഗം പോയിട്ട് പല്ലേച്ചിട്ട് വാ. അവളിപ്പോ നീക്കിണ്ടെങ്കിലേ അവളെ ഇവിടെ വിളിച്ചിട്ട് വാട്ടോ. ഞാൻ പല്ലേച്ച് വരുമ്പോഴേക്ക് വേഗം ഉണ്ടാക്കി വെക്കണേ. നീ എന്താ ഇത്ര ദോശയെ കഴിക്കുള്ളൂ? ഞാൻ രണ്ട് ദോശ കഴിച്ചു അമ്മേ. പിന്നെ എനിക്ക് ദോശ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാ. പിന്നെ എനിക്ക് വയറ് നിറഞ്ഞു, അതുകൊണ്ടാണേ. എന്റെ മോളെ, അമ്മ ഒരു കാര്യം പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയോട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളൊക്കെ കുറച്ച് മാറ്റേണ്ടി വരും, മറക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന് എങ്ങനെയൊക്കെയാണോ ഇഷ്ടം, ഇപ്പൊ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ ഇഷ്ടം, അതേമാരിയൊക്കെ നമ്മൾ മാറേണ്ടി വരും. ഇതൊന്നും കുട്ടീനെ വീട്ടിന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഇനിയിപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കി തന്നിട്ടാണോ നിനക്ക് പിടിക്കാത്തേ? അത് ഞാൻ കഴിച്ചു, ഞാൻ ദോശ കഴിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഉണ്ടാക്കിയോണ്ടാണ് ഞാൻ ദോശ കഴിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. ഇന്നോട് തർക്കുത്തരം പറയേ, നിർത്തിക്കോ. ആ ഇതൊക്കെ എന്റെ വീട്ടിലേ നടക്കുള്ളൂ, ഇവിടെ നടക്കൂല കേട്ടോ. ഈശ്വര, ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ അതിന് ഇങ്ങനൊക്കെ എന്റെ അടുത്ത് ചാടാന്. കഷ്ടം ഭഗവാനെ, എന്തൊക്കെയാപ്പൊ കേക്കേണ്ടി വരിക ഇനിയിപ്പോ കുറച്ച് കാലത്തിനുള്ളിൽ നിന്ന്, എനിക്ക് തന്നെ അറിയൂല. കഷ്ടം കഷ്ടം, അതിനെങ്ങനെ വീട്ടിൽ പഠിപ്പിച്ചാലേ പാടൂ.